ജോൺ വിക് എന്ന ഫിലിം വന്നതിന് ശേഷം ഒരുപാട് ഡയറക്ടേഴ്സ് അങ്ങനത്തെ ആക്ഷൻ ഫിലിം ഒക്കെ ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഇന്ന് അങ്ങനത്തെ ഒരു ഫിലിം കണ്ടു. നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തു വന്ന് ഡാനിയൽ ബെൻമേയർ ഡയറക്റ്റ് ചെയ്യുള്ള സ്പാനിഷ് ഫിലിമായ എക്സ്ട്രീമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ്ആപ്പ് ഫ്രണ്ട്സ് കൂട്ട് ആ വോയിസ് മാറിൽ ഫ്രം ത്രീ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ നമുക്ക് പ്ലോട്ട് വെച്ച് തുടങ്ങാം. ഓപ്പണിംഗ് സെഗ്മെന്റിൽ കുറെ ഗൺഷോട്ട്സ് ഒക്കെ നടക്കും. ഒറ്റ ആളെ പോലും വെറുതെ വിടാതെ കംപ്ലീറ്റ് അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കുന്നു. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന ഇൻസിഡൻസ് ആണ് ഫിലിമിന്റെ അകത്ത് കാണിച്ചു പോകുന്നത്. ഇതാണ് ഫിലിമിന്റെ പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയാനുണ്ട്. നമ്പർ വൺ, ലെങ്ത് ആണ്. ഒരു റിവഞ്ച് ത്രില്ലർ ആക്ഷൻ ഫിലിം ആകുമ്പോൾ ഊഹിക്കാം എന്തൊക്കെ സംഭവിക്കും, എന്തൊക്കെ നടക്കുമെന്ന്. എന്നാലും വലിയ ലെങ്ത് ഒന്നുമില്ല. 2 മണിക്കൂറിൻ്റെ അടുത്തേക്കേ ഈ ഫിലിമിൻ്റെ ലെങ്ത് ഉള്ളൂ. എന്നാലും അതിൻ്റെ ഉള്ളിൽ നല്ല എൻഗേജിംഗ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. നമ്പർ 2, ആക്ഷൻ സെഗ്മെൻസ് ആണ്. മാസ്, ചുമ്മാ മാസ് ആണ്. അടിക്കുന്ന ഓരോ അടിയും കിട്ടുന്ന ഓരോ ഇടിയും കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. നായകനാണെങ്കിലും വില്ലന്മാരാണെങ്കിലും എല്ലാവരും ഒരേ പൊളിയാണ്. ആക്ഷൻ തരുന്ന ത്രില്ല് കാരണം ഫിലിം കണ്ടിരിക്കാൻ കൊള്ളാവുന്ന സെറ്റപ്പൊക്കെയുണ്ട്. നമ്പർ 3, ക്യാമറ വർക്കുകളാണ്. ആക്ഷൻ ഫിലിം ആകുമ്പോൾ ക്യാമറ വർക്കുകളൊക്കെ നന്നാവേണ്ടത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇവിടെ നോക്കുമ്പോൾ ക്യാമറ മൂവ്മെൻറ്സ് ഒക്കെ അത്രയും ഡീസൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഷോട്ടുകളെ കുറിച്ചിട്ട് പറയുമ്പോൾ എല്ലാതും നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. പ്രത്യേകിച്ച് ഈ ആക്ഷൻ സെഗ്മെൻറ്റ്സ് ഒക്കെ വരുമ്പോൾ ഷോട്ടൊക്കെ അത്രയും കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് വെച്ച എല്ലാ ഷോട്ടുകളും അത്രയും ഡീസൻ്റ് ആയിരുന്നു. നമ്പർ 4, ലൈറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ്. ഈ ഫിലിമിൽ കുറേ ലൊക്കേഷൻസൊക്കെ വരുന്നുണ്ട്. പല ലൊക്കേഷൻസിലും പല ടൈപ്പിലാണ് ലൈറ്റിംഗ് സെറ്റ് ചെയ്യുള്ളത്. ഓവറാക്കാതെ നല്ല പ്ലേസ്മെൻറ്റോടെ തന്നെ ലൈറ്റിംഗ് സെറ്റ് ചെയ്തിരുന്നു. ഒപ്പം തന്നെ എഡിറ്റിംഗ് അത്രയും പക്കയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പലയിടത്തും നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എഡിറ്റിംഗ്. ആൻഡ് ആക്ഷൻ സെഗ്മെൻറ്റ്സൊക്കെ കയറി വരുമ്പോൾ എഡിറ്റിങ്ങിൻ്റെ ക്വാളിറ്റി ഒക്കെ എടുത്ത് കാണിച്ചിരുന്നു. ഓവറോൾ എക്സ്ട്രീം എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസിന് നല്ലതാണ്. റൂട്ടീൻ സ്ക്രീൻ പ്ലേ ഒക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ടൈറ്റിലിനോട് നീതി പുലർത്തുന്ന എക്സ്ട്രീം ആക്ഷൻ സെഗ്മെൻറ്റ്സ് ഒക്കെ വരുന്നത് കൊണ്ട് ചുമ്മാ കണ്ടിരിക്കാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റു വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലിലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.